എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഓറിയോ കേക്കാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കേക്കാണ്. ഇതിനാവശ്യമായിട്ട് വേണ്ടത് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റിൽ മധുരമുള്ളത് കൊണ്ട് തന്നെ ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിയായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1-20 മിനിറ്റ് കൊണ്ട് ഇത് വേവും. എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേക്ക് വേവിച്ചെടുക്കാൻ ആയിട്ട്. കേക്ക് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ചൂടുള്ള കുറച്ച് പാല് വേണം, ഒന്നും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഞാനൊരു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബിസ്ക്കറ്റ് കൂടി മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.